ഇറാൻ അമേരിക്ക പോർവിളികൾ മൂർച്ഛിക്കുമ്പോൾ സൗദി അറേബ്യ പരിങ്ങലിലാകുന്നു അമേരിക്കൻ സഖ്യശക്തിയായ തങ്ങളെ ഇറാൻ ആക്രമിക്കുമെന്ന ഭയം ഒരു വഴിക്ക് പോരു മുറുകുമ്പോൾ എണ്ണ കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക മറ്റൊരു വഴിക്ക് വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും ആകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സൗദി എണ്ണ വിപണി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതോടെ ലോകം മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യങ്ങളിലൊന്നാണ് ഇറാനും ഇറാനെതിരായ ഉപരോധവും അതുണ്ടാക്കിയ പ്രശ്നങ്ങളും വലിയൊരളവോളം പരിഹരിക്കപ്പെട്ടതിന് അധികം വൈകാതെയാണ് വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ലോകത്തിലെ എണ്ണ വിപണിയിലാണ് ഇതിന്റെ ആദ്യ ചലനം ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും എണ്ണയുടെ ഉൽപ്പാദനം മാത്രമല്ല എണ്ണയുടെ വിതരണത്തെയും ഇത് പ്രതിസന്ധിയിലാക്കും സൗദി അറേബ്യയുമായി നേരത്തെ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാന്റെ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലെടുക്കു വഴിയാണ് എണ്ണ കപ്പലുകൾക്ക് സഞ്ചരിക്കേണ്ടത് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക സൗദിക്കും സഖ്യരാഷ്ട്രങ്ങൾക്കുമുണ്ട് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എണ്ണ ചരക്ക് നീക്കത്തിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലെടുക്കു വഴിയാണ് കുവൈത്ത് സൗദി ബഹ്റൈൻ ഖത്തർ യു എ ഇ ഒമാൻ എന്നീ രാജ്യങ്ങൾ അതിരു പങ്കിടുന്ന കടലിൻ്റെയും കടൽ ഇടുക്കിൻ്റെയും മറുഭാഗം ഇറാന്റെ അതിർത്തി മേഖലയാണ് ഇതാണ് സൗദി സഖ്യത്തിന് ആശങ്ക സൃഷ്ടിക്കുന്നത് ഇത് മറികടക്കാനായി ചെങ്കടൽ ഏതൻ ഉൾക്കടൽ തീരങ്ങളിലെ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള നീക്കം സൗദി അറേബ്യ തുടങ്ങിയിട്ടുണ്ട് ഈജിപ്ത് സുഡാൻ ജിബൂതി യമൻ സൊമാലിയ ജോർദാൻ എറിത്ര തുടങ്ങിയ രാജ്യങ്ങളുമായി അവരുടെ അതിർത്തികളിലൂടെ ചരക്ക് നീക്കത്തിനുള്ള കരാറിൽ ഇതിനകം സൗദി എത്തിയിട്ടുമുണ്ട് എണ്ണകടത്തിന് ബദൽ മാർഗം എന്ന നിലയിലാണ് സൗദിയുടെ ഈ നീക്കം സൗദിയും ഇറാനും തമ്മിലുള്ള ഭിന്നതയ്ക്ക് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് ഷിയാം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാൻ ഒരു കാലത്തും സൗദിയുടെ മേധാവിത്വത്തെ അംഗീകരിച്ചിട്ടില്ല സുന്നി ഭൂരിപക്ഷമുള്ള ഗൾഫ് അറബ് നാടുകളും സൗദിയോട് ആഭിമുഖ്യം പുലർത്തുന്നു മക്ക മദീന ഉൾപ്പെടെയുള്ള സൗദിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോക മുസ്ലിങ്ങൾക്കാകെ അവകാശപ്പെട്ടതാണെന്ന വാദമാണ് കുറെ കാലമായി ഇറാൻ ഉന്നയിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ വാദത്തെ സൗദിയും സഖ്യരാഷ്ട്രങ്ങളും പാടെ അവഗണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇറാൻ പല സ്ഥലത്തും അധിനിവേശം നടത്തിയെന്ന പരാതിയും യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിക്കുന്നു യു എ ഇക്ക് അവകാശപ്പെട്ട ഒരു ദ്വീപ് വിട്ടുകിട്ടണമെന്ന യു എയുടെ ആവശ്യം നിലനിൽക്കുന്നുമുണ്ട് ഇറാനെതിരെ പല കാരണങ്ങളാൽ മിക്ക ഗൾഫ് രാജ്യങ്ങളും നിലകൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി ഇവർക്കാകട്ടെ യു എസിൻ്റെ എല്ലാ തരത്തിലുമുള്ള സഹായവും ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വിഷയങ്ങളിൽ അമേരിക്കയുടെ പക്ഷത്ത് തന്നെ നിൽക്കാനോ അല്ലെങ്കിൽ അമേരിക്കയോട് അനുഭാവം പ്രകടിപ്പിക്കാനോ തന്നെയായിരിക്കും മിക്ക ഗൾഫ് നാടുകളും തുനിയുന്നത് യമനിലെ ഹൂതി വിമതർ കാളും പടക്കോപ്പുകളും നൽകുന്നത് ഇറാനാണെന്നത് വർഷങ്ങളായി സൗദി അറേബ്യയുടെ പരാതിയാണ് സൗദിയിലെ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ഇറാന്റെ പിന്തുണയോടെ ഇതെല്ലാം ഇറാനെ സഖ്യ രാഷ്ട്രങ്ങളുടെ പൊതുശത്രുവാക്കിയിട്ടുമുണ്ട് ആ മോഹന വൈദ്യൻ ആര് ഞാൻ ഞാൻ എൻ്റെ അനുഭവം മോഹനൻ ആ മോഹന വൈദ്യൻ്റെ അടുക്കേ പോയി അദ്ദേഹത്തിന്റേതായ ആ കാര്യങ്ങൾ കേട്ട് അവിടെ രണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ അവർ തന്ന മരുന്ന് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വേറെ ഈ ജീവിതത്തിൽ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ അസുഖത്തിന് ഞാൻ അഞ്ചെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഇപ്പോൾ മോനോട് എനിക്ക് വർത്താനം പറയാൻ പറ്റാതൊന്ന് അതുമാതിരിപ്പം ഞാൻ ശരിക്കും വർത്തമാനം പറഞ്ഞിട്ടില്ല അന്ന് അന്ന് വർത്താനം പറയാൻ പറ്റില്ല രണ്ട് മിനിറ്റ് വർത്താനം പറയാൻ നോക്കി വരും ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ പിടിച്ചാൽ നടക്കും ഇങ്ങനെ നിങ്ങൾ പിടിച്ചാൽ കളിക്കും ആരും അറിയാതെ പോയി ഒന്ന് ചീറ്റി കളിച്ച് വന്നിട്ട് വർത്താനം പറയാൻ പറ്റില്ല